ആയിരിക്കും. ഞങ്ങളെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചിരിച്ചു പക്ഷെ നമ്മുടെ യൂത്ത് ആക്കാൻ വലിയൊരു സന്തോഷമാണ്. ഞങ്ങളൊരു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണിത്. വേറൊന്നുമല്ല, കുറെ ആൾക്കാർ നമ്മളെ സ്ഥലം മേടിക്കാണ്ട് കുറെ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു സിമോളെ എന്തായി ഫണ്ടൊക്കെ സെറ്റ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 440,000 രൂപ ആയിട്ടുണ്ട് ഇന്ന് വരെ, ഇപ്പൊ ഈ നിമിഷം പറഞ്ഞ 440,000. ഹലോ, നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് ആഗ്രഹിക്കണം നമ്മൾ സുതിച്ചേച്ചിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, പക്ഷെ ഇപ്പോഴാണ് ഒട്ടോ സമയം കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സുതിച്ചേച്ചിയെ, നമ്മുടെ ഒരു ചിരി ഇരു ചിരി വമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് മുന്നിൽ എത്തിയ ഒരാളാണ് സുതിച്ചേച്ചി. അപ്പോൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വളരെയധികം സന്തോഷം. നമ്മളെല്ലാത്തിലും സപ്പോർട്ട് ചെയ്യണമല്ലോ. ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. പക്ഷേ നമുക്കറിയില്ല, ചേച്ചി ആ ഒരു പ്രോഗ്രാമിൽ വന്നപ്പം അവർക്ക് ഇത്രയും സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അവർ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് കൊണ്ടിരുന്നതെന്ന്. പക്ഷേ ഇന്ന് ഒരുപാട് പേര് ആ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വീടൊന്നുമില്ല കേട്ടോ, ഒരു ഷെഡിലാണ്. അവർക്ക് സ്ഥലമുണ്ട്, പക്ഷേ വെള്ളമാണ്. അപ്പോൾ അവർക്കത് അവിടെ കിടക്കാൻ കഴിയില്ല. അപ്പോൾ അവർ വീഡിയോയിൽ യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇപ്പം സഹായിക്കുന്നുണ്ട് ചേച്ചിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ, നല്ലൊരു സ്ഥലം നോക്കി. കാരണം ഇപ്പം കിടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ. അപ്പം വെള്ളത്തിൽ നല്ല വെള്ളമൊക്കെ ആകാൻ പറയാമല്ലോ, കിടക്കാൻ പോലും കഴിയില്ല അവിടെ. അപ്പം അവരെ അവിടെ നിന്നും മാറ്റി നല്ലൊരു സ്ഥലം വാങ്ങാനും നല്ലൊരു വീട് വയ്ക്കാനും ഇപ്പോൾ ഒരുപാട് പേര് അവരെ സഹായിക്കുന്നുണ്ട്, അവർ ചേച്ചിയെ. പിന്നെ 3 മക്കളാണ് ആ ചേച്ചിക്കുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെയൊക്കെ അവർ മക്കളെ കാണിച്ചിട്ടുണ്ട്. 3 പെൺമക്കളാണ് സുധി ചേച്ചിക്ക്. പിന്നെ ഇപ്പം കുറച്ച് പേരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം 440,000 രൂപ അവരെ കയ്യിലുണ്ട്. അപ്പം അവർ ആ ഒരു വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം കയ്യിലിരുന്ന ശരിയാവൂല. അപ്പോൾ എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലം നോക്കി അവർക്ക് വാങ്ങണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു സ്ഥലം കിട്ടട്ടെ അവർക്ക്. കാരണം ഒരുപാട് പേര് ആ ചേച്ചിയുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ആ സ്ഥലം നോക്കി പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് അവർ ശരിയായിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. കാരണം നമ്മൾ എടുത്ത് ചാടി ഒരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചേച്ചി കിടക്കുമ്പോഴത്തെ ഒരു അവസ്ഥ ഉള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ വീണ്ടും പണി കിട്ടും. അപ്പോൾ അതിനെങ്കിലും പയ്യെ സമാധാനത്തിൽ നമുക്ക് ഇങ്ങനെ മഴ പെയ്ത ഇങ്ങനത്തെ വെള്ളം കയറാത്ത ഒരു സ്ഥലം തന്നെയാണോ എന്നൊക്കെ നോക്കിക്കണ്ട് നമ്മൾ സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് കിടക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. എന്നെ ഒരുപാട് ഇഷ്ടമാണ് സുധിച്ചേച്ചിയെ. പിന്നെ സുധിച്ചേച്ചി കിട്ടുന്ന വീഡിയോകളൊക്കെ എന്നും ഞങ്ങൾ കാണാറുണ്ട്, ഞാനെൻ്റെ വൈഫും. വൈഫിന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ സുധിച്ചേച്ചി ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സമയമൊന്നും കിട്ടുന്നില്ല, കാരണം ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കയറി വരുന്നത്. അപ്പം എന്തായാലും സുധിച്ചേച്ചിയെ കാണാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അതിൻ്റെ പേരാണ്.